നമസ്കാരം എല്ലാവർക്കും, മൈനാർട്ട് ചാനലിലേക്ക് സ്വാഗതം. ഒരു ലീഫ് ഷെയ്ഡിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യമായി എൻ്റെ ലീഫ് വരയ്ക്കുകയാണ്. ഒരു പെൻസിൽ വെച്ച് ഇതുപോലെ ലീഫ് വരച്ചെടുക്കാം. ഇവിടെ ലീഫിൻ്റെ ഔട്ട്ലൈൻ ഡ്രോയിങ് കഴിഞ്ഞു. ഞാനിവിടെ ഡാർക്ക് ഗ്രീൻ കളർ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇൻസൈഡിൽ സ്ലോലി ഓരോ സ്ട്രോക്സ് കൊടുക്കുകയാണ്. ഡയറക്ഷന് വേണ്ടിയിട്ടാണ് ആദ്യം കൊടുത്തത്. അതിനുശേഷം ആ ഡയറക്ഷൻ ഫോളോ ചെയ്തിട്ട് ഗ്രീൻ കളറ് പ്രസ് ചെയ്ത് നൈസായിട്ട് ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും പ്രസ് ചെയ്യുന്ന ഭാഗത്ത് തിക്നെസ് കൂടുതലും എൻഡ് ചെയ്യുന്ന ഭാഗത്ത് തിക്നെസ് കുറച്ചും ആണ് കൊടുക്കേണ്ടത്. എങ്ങനെയാണ് ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാം. ഇടയിൽ വൈറ്റ് ഗ്യാപ്പ് ഒന്നും വരരുത്. ഒരു സ്ട്രോക്ക് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്ട്രോക്ക് ഗ്യാപ്പില്ലാതെ കൊടുക്കുക, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. ഇപ്പം ഏകദേശം ഒരു സൈഡ് തീരാറായി. ഇനിയിപ്പോൾ തീർന്നു കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷാർപ്പായിട്ടൊന്ന് എഡ്ജസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ആ സെയിം ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് മിഡിലിൽ നിന്ന് അതർ സൈഡിലോട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ. അപ്പോൾ ഡയറക്ഷൻ മാറി. നേരത്തെ കൊടുത്ത ഡയറക്ഷൻ അല്ല നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഡയറക്ഷന് വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ വൺ വൺ സ്ട്രോക്ക് ഇട്ട് കാണിച്ചത്. ഇതാ ഇതുപോലെ കൊടുക്കാം. ഇനി ഇത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് തിക്നെസ് ആയിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഡെപ്ത് കൂട്ടി അവിടെ ഒന്ന് സ്ലൈറ്റ്ലി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാലേ അവിടെ ഡാർക്ക് കളറായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്യാം. നിങ്ങൾ ചെയ്യുമ്പോൾ സ്ലോലി ചെയ്യണം. സ്ലോലി ചെയ്തില്ലെങ്കിൽ സ്ട്രോക്കിൻ്റെ ആ ഭംഗി കിട്ടൂല നമുക്ക്. അത് കഴിഞ്ഞ് ഇതിങ്ങനെ കയറ്റി ഈ തണ്ടിൻ്റെ ഭാഗത്തും കൂടെ കുറച്ച് കൊടുക്കാം. ഇത്രമാത്രം കൊടുത്താൽ മതി. അത് കൊടുത്തതിന് ശേഷം ഇനി ആ ഗ്രീനിൻ്റെ പോർഷൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പോകുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡ്ജസ് ഒന്നും കൂടെ ഒന്ന് ഷാർപ്പാക്കി കൊടുക്കാം. മിഡിലൊന്ന് തിക്നെസ് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് യെല്ലോ കളറാണ് എടുക്കുന്നത്. യെല്ലോ കളറിന് സ്ട്രോക്ക് ഒന്നും ഫോളോ ചെയ്യേണ്ട. ആ സെയിം ഡയറക്ഷൻ ഫോളോ ചെയ്തിട്ട് പ്രസ് ചെയ്ത് കളർ കൊടുത്താൽ മതി. അത് കൊടുക്കുന്ന സമയത്ത് ആ ഗ്രീനുമേയും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഒരു പ്രത്യേക കളർ കോമ്പിനേഷൻസ് നമുക്ക് കിട്ടും. അപ്പം അത് കുറച്ചും കൂടെ ഭംഗി തരും നമുക്ക് ആ ലീഫ് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത്. ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ലീഫ് ഷെയ്ഡിംഗ് റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.